നമസ്കാരം. പി എസ് സി ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മിഷൻ എൽ ജി എസ് 2024 ഇന്നത്തെ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട് പി എസ് സി, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. പി എസ് സിയുമായി ബന്ധപ്പെട്ട പി ഡി എഫുകൾ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് ഭൂമിശാസ്ത്രപരമായി ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണ് കേരളത്തിന്റെ സ്ഥാനം? കേരളത്തിന്റെ സ്ഥാനമാണ്, അക്ഷാംശ സ്ഥാനമാണ് ചോദിച്ചുള്ളത്. വടക്കൻ അക്ഷാംശം 8° 17′ 30′ പന്ത്രണ്ട് ഡിഗ്രി 47′ 40′ ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. ചിലപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, കേരളത്തിൽ കേരളത്തിന്റെ ഒക്കെ അക്ഷാംശ സ്ഥാനം പി എസ് സി ചോദിക്കുമോ, അല്ലെങ്കിൽ രേഖാംശ സ്ഥാനം പി എസ് സി ചോദിക്കുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു പരീക്ഷയിൽ, ഏതാണ് പരീക്ഷ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, കഴിഞ്ഞ ഒരു പി എസ് സി പരീക്ഷയിൽ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം പി എസ് സി ചോദിച്ചു, ഇനി രേഖാംശ സ്ഥാനം ചോദിക്കാൻ ബാക്കിയുണ്ട്. അടുത്ത ഒരു പരീക്ഷയിൽ നമുക്ക് കേരളത്തിന്റെ രേഖാംശ സ്ഥാനം ചോദിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് അത് പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യമാണ് കേരളത്തിന്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. അക്ഷാംശ സ്ഥാനം പി എസ് സി ചോദിച്ചു, ഇനി ചോദിക്കാൻ ബാക്കിയുള്ളത് രേഖാംശ സ്ഥാനമാണ്. പി എസ് സി ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, രണ്ടും ചോദിച്ചു. ഇനിയും അവർ റിപ്പീറ്റ് ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിന്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം നമ്മൾ പഠിച്ചിരിക്കണം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം വടക്കൻ അക്ഷാംശം 8° 17′ 30′ പന്ത്രണ്ട് ഡിഗ്രി 47′ 40′ ഇടയിലാണ്. നെക്സ്റ്റ്, ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് കേരളത്തിന്റെ സ്ഥാനം, എന്ന് ചോദിച്ചാൽ കിഴക്കൻ രേഖാംശം 74′ 27′ 47′ 77′ 37′ 12′ ഇടയിലാണ്. അപ്പം കേരളത്തിന്റെ രേഖാംശ സ്ഥാനം കിഴക്കൻ അക്ഷാംശം 74′ 27′ 47′ 77′ 37′ 12′ ഇടയിലാണ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ്, ഇതും പി എസ് ചോദ്യമാണ്, കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? മൂന്ന് ഡിഗ്രിയാണ് കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്രയാണ് ചോദിച്ചാൽ പറയണം 3° കേരളത്തിന്റെ അക്ഷാംശീയ വ്യാപ്തി എത്രയാണ് ചോദിച്ചാൽ എത്ര പറയണം 4.5° കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി 3° കേരളത്തിന്റെ അക്ഷാംശീയ വ്യാപ്തി 4.5° ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എത്രയാണ്? ഇവരെ ഒരു ഇമ്പോർട്ടന്റ് പി എസ് സി ചോദിച്ചു. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി. എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ചിലപ്പം പി എസ് സി ചതുരശ്ര മൈലാണ് ചോദിച്ചതെങ്കിലോ കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്രയാണ് ചോദിച്ചിട്ട് ഓപ്ഷനിൽ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്ററിന് പകരം ചതുരശ്ര മൈലാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും പഠിച്ചു വെക്കുക. പി എസ് സി ഏതാ ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പം 15,005 ചതുരശ്ര മൈലാണ് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. മുപ്പത്തെട്ടായിരത്തി 863 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈലാണ്. ഓക്കെ അല്ലേ. ഇനി കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം എത്രയാണ്? അതും ചോദിച്ച ചോദ്യമല്ലേ. നിങ്ങൾ പ്രീവിയസ് ഇയർ വർക്ക്ഔട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ. അപ്പൊ കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം എത്രന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. തെറ്റിപ്പോകരുത്, പല ഉദ്യോഗാർത്ഥികളും 560 എന്ന് എഴുതാറുണ്ട്. അപ്പം 560 ഓപ്ഷനിൽ പി എസ് സി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 560 എന്താണ്? കേരളത്തിന്റെ വടക്ക് തെക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ വടക്ക് തെക്ക് നീളത്തേക്കാൾ കൂടുതലാണ് കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ.
നെക്സ്റ്റ് കേരളത്തിന്റെ ശരാശരി വീതി എത്രയാണ്? 60 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ശരാശരി വീതി എത്രയാണ് ചോദിച്ചാൽ പറയണം 60 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ശരാശരി വീതി 60 കിലോമീറ്റർ ആണെങ്കിൽ കൊപ്പന്റെ കാലാവസ്ഥ വിഭജന പരിധി പ്രകാരം കേരളം ഏത് കാലാവസ്ഥ വിഭാഗത്തിൽ പെടുന്നു? ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ. ഏതാണ് ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ? എന്താണ് കൊപ്പന്റെ കാലാവസ്ഥ വിഭജന പരിധി പ്രകാരം കേരളം ഏത് കാലാവസ്ഥ വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ പറയണം ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ. ഏതാണ് ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ? ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്നത്. എന്താണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ? കർണാടകം, തമിഴ്നാട് എന്നിവയാണ്. വടക്ക് കർണാടകവും തെക്ക് തമിഴ്നാടുമാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്നത്. അപ്പം കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കർണാടകവും തമിഴ്നാടുമാണ്. വടക്ക് ഭാഗത്ത് ആരാണ്? തമിഴ്നാടും, സോറി, വടക്ക് ഭാഗത്ത് കർണാടകവും തെക്കു ഭാഗം തമിഴ്നാടുമാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാന തലസ്ഥാനം ഏതാണ്? നമ്മുടെ തിരുവനന്തപുരമാണ് അല്ലെ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാന തലസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാന തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ കിഴക്കേ അതിരിലെ മലനിര ഏത്? പശ്ചിമഘട്ടം. എന്താണ് കേരളത്തിന്റെ കിഴക്കേ അതിരിലുള്ള മലനിര ഏത്? പശ്ചിമഘട്ടമാണ്. കേരളത്തിന്റെ കിഴക്കേ എതിരിലാണ്, അത് നോട്ട് ചെയ്യണേ. കേരളത്തിന്റെ കിഴക്കേ എതിരിലെ മലനിര ഏത് എന്ന് ചോദിച്ചാൽ പറയണം പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും പഠിക്കുക. ഓപ്ഷൻ ചിലപ്പോൾ സഹ്യാദ്രി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കണം അല്ലെ. അപ്പം കേരളത്തിന്റെ കിഴക്കേ അതിരിലെ മലനിര ഏതാണ്? പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ പടിഞ്ഞാറേ അതിരിലെ കടൽ ഏത്? അറബിക്കടൽ. നമുക്കറിയാം അല്ലെ, കേരളത്തിന്റെ പടിഞ്ഞാറേ അതിരിലെ കടൽ ഏതെന്ന് ചോദിച്ചാൽ പറയണം അറബിക്കടലാണ്. കേരളത്തിന്റെ പടിഞ്ഞാറേ അതിരിലെ കടൽ ഏതാണ്? അറബിക്കടലാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനിയും കേരളത്തിലെ 14 ജില്ലകളിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതാണ്? 5 എണ്ണത്തിനാണ് കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ. അപ്പം 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്, 5 ജില്ലകൾക്ക് കടൽ തീരമില്ല. കേരളത്തിലെ 14 ജില്ലകളിൽ കടൽ തീരമില്ലാത്ത ജില്ല എന്ന് ചോദിച്ചാല് പറയണം കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് കേരളത്തിൽ കടൽ തീരമില്ല. അപ്പൊ ഈ ജില്ലകൾ, ഈ 5 ജില്ലകൾ പി എസ് സി ചോദിക്കാറുണ്ട് അല്ലെ. ഓപ്ഷൻ എന്നിട്ട് ഇതിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിച്ചാല് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് ഈ ജില്ലകളുടെ പേര് പഠിച്ചിരിക്കണം. അപ്പം പഠിക്കാൻ ഒരു ചെറിയൊരു കോഡ് ഞാൻ പറയാം. 10 കൊട്ടപ്പാൽ വായിലിട്ടു. എന്താണ് 10 കൊട്ടപ്പാൽ? വായിലിട്ടു. ഈ 10 കൊട്ടപ്പാൽ വായിലിട്ടു. അപ്പം ഇത് 10 എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. എന്താണ് പത്തനംതിട്ട? 10 പത്തനംതിട്ടയാണ്. കൊട്ട എന്നാണ് കൊട്ട, 2 എന്ന് മാർക്ക് ചെയ്ത അത് 2 കോട്ടയം. 10 കൊട്ടപ്പാൽ, പാലെന്ന് പാലക്കാട്, ഇത് 3 മാർക്ക് ചെയ്യാം. ഇത് 3 പാലക്കാട്. വായിൽ 4 എന്ന് മാർക്ക് ചെയ്ത അതെന്താണ്? വയനാടാണ്, വയനാട്. ഇട്ടു എന്താണ്? 5. ഏതാണ്? കോട്ടയം, സോറി, ഇടുക്കി. അപ്പം 10 കൊട്ടപ്പാൽ വായിലിട്ടു. പത്തനംതിട്ട, കോട്ടയം, വായിൽ, വയനാട്, പാലി, പാലക്കാടാണ്. ഇട്ടു എന്താണ്? ഇട്ടു, ഇടുക്കി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അന്ന് എഴുതിയെടുക്കണേ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആകെ ഭൂവിസ്ഥിതിയുടെ 8% കേരളം? ചോദിച്ചില്ലേ, പി എസ് സി ചോദിച്ചില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 8% കേരളം എന്ന് ചോദിച്ചാല് 1.18% നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യണേ. പിന്നെ പല ഉദ്യോഗാർത്ഥികളും ഒരു സാധാരണ ഒരു പേപ്പറിൽ ഇത്തരത്തിലുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യുന്നത് ഞാൻ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പം ഇത്തരത്തിൽ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് എഴുതിയെടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കുന്നതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഒരു
പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് അങ്ങോട്ടൊന്ന് ആയിപ്പോയാൽ നമ്മൾ നഷ്ടപ്പെടുത്തും. എത്രയോ എത്രയോ നല്ലൊരു പോയിന്റ് ഉള്ള പേപ്പർ ആയിരിക്കാം, അത് നമ്മുടെ അശ്രദ്ധ മൂലം കാണാതാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു ബുക്കിലാണെങ്കിൽ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും കൂടുതൽ കാലം നിലനിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ പരമാവധി ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ. അപ്പം ഇന്ത്യയുടെ ആകെ ഭൂവിസ്ഥിതിയുടെ 8% കേരളം എന്ന് ചോദിച്ചാൽ 1.18% ഓക്കെ അല്ലേ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? 3 തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര വിഭാഗങ്ങളായി തീർത്തിരിക്കുന്നു എന്ന് തിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 3. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ. കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. 8% മലനാട്, മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 8%, 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. അപ്പം ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കണേ. പി എസ് സി കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു. ഓക്കെ അല്ലേ. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. 8% മലനാടുള്ളത്? 48%. ഇടനാട് 42%, തീരപ്രദേശം 10%. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. നെക്സ്റ്റ്, കേരളത്തിന്റെ ആകെ ഭൂവിസ്ഥിതിയുടെ 8% മലനാട്, 48%. നമ്മൾ പറഞ്ഞു അല്ലേ, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 8% മലനാട് എന്ന് ചോദിച്ചാൽ പറയണം 48%. മലനാട് എത്ര വിസ്തൃതിയിലാണ് വ്യാപിച്ചിട്ടുള്ളത്? 18,653 ചതുരശ്ര കിലോമീറ്റർ. 18,653 ചതുരശ്ര കിലോമീറ്റർ മലനാട് എത്ര വിസ്തൃതിയിലാണ് വ്യാപിച്ചിട്ടുള്ളത്? 18,653 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ അഥവാ 250 അടിയിൽ, മീറ്ററിലാണെങ്കിൽ പറയുന്നതെങ്കിൽ 75 മീറ്ററും, അടിയിലാണ് പറയുന്നതെങ്കിൽ 250 അടിയും. നോട്ട് ചെയ്യണേ, രണ്ടും പഠിക്കണം കേട്ടോ. അപ്പം സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ അഥവാ 750 അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. ഇതും പി എസ് ചോദിച്ചു. മലനാട് എത്ര മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്ററും കൂടുതലാണ് മലനാട് ഉൾപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ. അപ്പം നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരത്തിലാണ് ഏത്? തീരപ്രദേശം. തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരത്തിലാണ് തീരപ്രദേശമെങ്കിൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ആണ് ഇടനാട്. ഇടനാട് ഇടനാട് ഇപ്പം സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരത്തിൽ തീരപ്രദേശം, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഇടനാട്, 75 മീറ്ററിൽ കൂടുതൽ ഏതാണ്? മലനാട്. മലനാട് ഏത്? മലനാട്. മലനാട് 75 മീറ്ററിൽ കൂടുതലാണ്. അപ്പം തീരപ്രദേശം 7.5 മീറ്റർ വരെ, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഇടനാടും, 75 മീറ്ററിൽ കൂടുതൽ തീരപ്രദേശവും ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി നെക്സ്റ്റ് ആണ്, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിൽ, അതായത് 25 അടി മുതൽ 250 അടി വരെ ഉയരമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. ഇടനാട് അപ്പൊ ഇടനാടിന്റെ ഉയരം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 8% ഇടനാടെന്ന് ചോദിച്ചാൽ 41.76 എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 42 നമ്മൾ പഠിക്കേണ്ടത്. എസ് സി ആർ ടി ബുക്കിൽ എത്രയാണുള്ളത്? 42 തന്നെയാണ്. ഓക്കെ അല്ലേ. ഇനി ഇടനാട് എന്ന ഭൂപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി 16,230.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താണ് ഇടനാട് എന്ന ഭൂപ്രദേശത്തിന്റെ
ആകെ വിസ്തൃതി 16,230.5 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സമുദ്രനിരപ്പിൽ നിന്നും 25 അടി വരെ, അതായത് 7.5 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശമാണ് തീരപ്രദേശം. നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം സമുദ്രനിരപ്പിൽ നിന്നും 25 അടി കണക്കാണെങ്കിൽ 25 അടി, മീറ്റർ ആണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 8% തീരപ്രദേശം? 10%, 10.2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 10.10 എന്ന് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പം മലനാട് 45%, തീരപ്രദേശം 45%, സോറി, മലനാട് 48%, ഇടനാട് 45%, തീരപ്രദേശം 10%. ഓക്കെ അല്ലേ? ഇനി തീരപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ് ചോദിച്ചാൽ 3,979 ചതുരശ്ര കിലോമീറ്റർ ആണ്. തീരപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി 3,979 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി മണ്ണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ പറയണം ഇടനാടാണ്. അപ്പം കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് ഇങ്ങനെ ചോദിച്ചാൽ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ഭൂപ്രദേശത്തിൽ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്ന് ചോദിച്ചാൽ പറയണം ചുവന്ന മണ്ണാണ്, ചുവന്ന മണ്ണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ ഏത് വിഭാഗമാണ്? തീരപ്രദേശമാണ്. അപ്പം തീരപ്രദേശത്താണ് ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ. കേരളത്തിലെ ഭൂവിഭാഗങ്ങളിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നീ ഭൂവിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ്? തീരപ്രദേശമാണ്. തീരപ്രദേശത്താണ്. ഇവർ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്യണം, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കാം. കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും വലിയ മലമ്പാത അഥവാ ചുരം എന്ന് ചോദിച്ചാൽ പറയണം പാലക്കാട് ചുരമാണ്. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പാലക്കാട് ചുരമാണ് കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത അഥവാ ചുരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം, പാലക്കാട് ചുരം. നെക്സ്റ്റ്, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ പറയണം NH 544 ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞൊരു പി എസ് സി പരീക്ഷയിലെ ഇത്തരത്തിൽ ഹൈവേകളും കടന്നു പോകുന്ന പാതകളും അവയുടെ NH പേരും തന്നിട്ടുണ്ട്. എന്നിട്ട് പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണെങ്കിൽ ഏതൊക്കെ ജില്ലകളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്? പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയുമാണ്. അപ്പം പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയുമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ്, താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയുമാണ്. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം, താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു പേരാണ് വയനാട് ചുരം. രണ്ട് തന്നാലും മാറിപ്പോകാതെ നോക്കണം. അപ്പം താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയുമാണ്, കോഴിക്കോടിനെയും വയനാടിനെയുമാണ്. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. പി എസ് ചോദിച്ചു അല്ലേ, താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാല് വയനാടാണെന്ന് തെറ്റിച്ച് എഴുതാൻ പാടില്ല, കോഴിക്കോടാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയുമാണ്. ഈ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ അല്ലേ? ഇനി താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 ആണ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 ആണ്. നമ്മൾ പഠിച്ചു പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 544 ആണെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 ആണ്. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക NH 766. താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പനാണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത്. താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്ത ഗോത്രവർഗ മൂപ്പനാരെന്ന് ചോദിച്ചാൽ പറയണം കരിന്തണ്ടനാണ്. ആരാണ് കരിന്തണ്ടൻ? കരിന്തണ്ടൻ. നെക്സ്റ്റ്, കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്? വയനാട്, കണ്ണൂർ, കേരളത്തിലെ
ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്? വയനാട്, കണ്ണൂര്. ഇപ്പം ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് പി എസ് സി ചോദിച്ചു, ചോദിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. എല്ലാ പരീക്ഷയിലും ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഉപയോഗപ്രദമാകുന്ന ചോദ്യങ്ങളാണ് അല്ലേ. അപ്പം എൽ ജി എസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മെഷീൻ ആരംഭിച്ചെന്ന് മാത്രമാണ്. നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം, ഇതിൽ നിന്നും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ. അപ്പം എല്ലാ പരീക്ഷയ്ക്കും പി എൽ ജി എസ് പരീക്ഷ എന്ന് പറഞ്ഞ സിലബസ് എല്ലാം ഒന്നാണ്. അപ്പൊ ഇതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസം എന്നാണ് നമുക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാകും അല്ലേ. അപ്പം മിഷൻ എൽ ജി എസ് എന്നൊരു പേരിൽ ഇത്തരത്തിലൊരു സീരീസ് തുടങ്ങിയെന്ന് മാത്രമാണ്. എല്ലാ പരീക്ഷകൾക്കും ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഓക്കെ അല്ലേ. ഇനി കേരളത്തിന്റെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽച്ചുരം ബന്ധിപ്പിക്കുന്നത് ചോദിച്ചാൽ കണ്ണൂർ, വയനാടാണ്. ഓക്കെ അല്ലേ. ഇനി കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും, കേരളത്തിലെ കൊല്ലം ജില്ലയെയും തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744. നമ്മൾ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 എന്ന് പഠിച്ചു. ഇനി ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744, അതും കൂടി നോട്ട് ചെയ്ത് പഠിക്കണേ. നെക്സ്റ്റ്, നിലമ്പൂർ തമിഴ്നാട്ടിലെ കൂടല്ലൂർ, നിലമ്പൂർ തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാടുകാണി ചുരമാണ്. ഏതാണ്? നിലമ്പൂരിനെയും തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത്. നാടുകാണി ചുരം. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? കണ്ണൂരി, കൂർഗ്. പേരമ്പാടി ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചോദിച്ചാല് കണ്ണൂരും കൂർഗുമാണ്. നിലമ്പൂർ തമിഴ്നാട്ടിലെ കൂടല്ലൂര്, തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരമെങ്കിൽ പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കൂർഗിനെയുമാണ്. ഓക്കെ അല്ലേ. ഇനി കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോഡി നായ്ക്കന്നൂർ ചുരമാണ്. കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും, എന്താണ്, കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പി എസ് സി ചോദിച്ചു അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് വെട്ടുകൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററേറ്റ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പം പി എസ് സി വെട്ടുകൽ മണ്ണിന്റെ മറ്റൊരു പേരാണ് ലാറ്ററേറ്റ് മണ്ണ്, അല്ലെങ്കിൽ ലാറ്ററേറ്റ് മണ്ണിന്റെ മറ്റൊരു പേരാണ് എന്ത് വെട്ടുകൽ മണ്ണ്. അപ്പൊ പി എസ് സി ചിലപ്പോൾ വെട്ടുകൽ മണ്ണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതം. ലാറ്ററേറ്റ് മണ്ണ് എന്നാണ് നമുക്കറിയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററേറ്റ് മണ്ണ് എന്നാണ് നമ്മൾ എല്ലാവരും പഠിച്ചു പോയത്. അതിന്റെ മറ്റൊരു പേരാണ് വെട്ടുകൽ മണ്ണ്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ചെറിയൊരു ലിങ്ക്, കേരളത്തിൽ എല്ലാം എന്താണ്? ലാട്ടുപൊട്ടാണല്ലേ. കേരളത്തിൽ എല്ലാം നമുക്ക് പറയാം എല്ലാം ലാട്ടുപൊട്ടാണ്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലാട്ടുപൊട്ട്, ലാറ്ററേറ്റിന്റെ മറ്റൊരു പേരാണ് വെട്ടുകൽ മണ്ണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനെ മേൽ ചോദിച്ചാൽ പറയണം വെട്ടുകൽ മണ്ണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം ഏതാണ്? കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കാണ്. കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പറയണം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക്. ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കാണ് കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേരള മണ്ണ് മ്യൂസിയം, ഇവര് ഒരു ഇമ്പോർട്ടൻ്റ്. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാറാട്ടുകോണത്താണ്. എന്താണ്? തിരുവനന്തപുരത്തെ പാറാട്ടുകോണം. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്തെ പാറാട്ടുകോണം. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്തെ പാറാട്ടുകോണമാണെങ്കിൽ കേരളത്തിൽ കരിമൺ കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ കൊല്ലം, ആലപ്പുഴയാണ്. എന്താണ്? കേരളത്തിൽ കരിമണൽ കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ
കൊല്ലം ആലപ്പുഴ. കേരളത്തിൽ കരിമണൽ കൂടുതലായി കാണപ്പെടുന്ന ജില്ല കൊല്ലം ആലപ്പുഴയാണെങ്കിൽ കരിമണൽ നിന്നും ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? കരിമണലിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഇൽമാനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം എന്നാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ്. ഇൽമാനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം. കരിമണലിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഇൽമാനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം. കരിമണലിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ധാതുക്കളാണ് ഇൽമാനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഏത് ലോഹത്തിന്റെ അയിരാണ് ഇൽമാനൈറ്റ് എന്ന് പറയുന്നത്? ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമാനൈറ്റ്. ഏത് ലോഹത്തിന്റെ അയിരാണ് ഇൽമാനൈറ്റ്? പി എസ് സി ബോക്സൈറ്റ് ഏതിന്റെ അയിരാണെന്ന് ചോദിച്ച് തഴഞ്ഞു അല്ലേ. ബോക്സൈറ്റ് ഏതാണ്? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എങ്കിൽ ഇനി ചിലപ്പോൾ പി എസ് സി ചോദിക്കാം ഇൽമാനൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇൽമാനൈറ്റ്, ഇൽമാനൈറ്റ് ടൈറ്റാനിയം. ഇൽമാനൈറ്റ് ടൈറ്റാനിയം ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യുക, പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണോസൈറ്റ് ധാതുവിൽ വേർതിരിച്ചെടുത്ത് മോണോസൈറ്റ് ധാതുവിൽ നിന്ന് എന്നാണ് മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുത്ത റേഡിയോ ആക്റ്റീവ് ലോഹമാണ് തോറിയം എന്ന് പറയുന്നത്. എന്താണ് മോണോസൈറ്റ്? മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുത്ത റേഡിയോ ആക്റ്റീവ് ലോഹമാണ് തോറിയം എന്നാണ് മോണോസൈറ്റ് ധാതുവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹമാണ് തോറിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങൾ വേളി, കുണ്ടറ, തൃക്കാക്കര ഈ മൂന്ന് സ്ഥലങ്ങളും പഠിച്ചു വെക്കുക. എന്താണ് കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങളാണ് വേളി, കുണ്ടറ, തൃക്കാക്കര. കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങളാണ് വേളി, കുണ്ടറ, തൃക്കാക്കര. നമ്മൾ കുണ്ടറ മാത്രമേ പഠിച്ചു വെക്കാറുള്ളൂ. ഈ മൂന്ന് സ്ഥലങ്ങളും പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം കരിമണലിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങളാണ് വേളി, കുണ്ടറ, തൃക്കാക്കര എന്നിവ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം ധാരാളമായുള്ള കേരളത്തിലെ പ്രദേശമാണ് വാളയാറും കരുനാഗപ്പള്ളിയും മയ്യനാട്. ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം ധാരാളമായുള്ള കേരളത്തിലെ പ്രദേശങ്ങളാണ് വാളയാറും കരുനാഗപ്പള്ളിയും മയ്യനാടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളാണ് ഗ്രാഫൈറ്റ് ഏതാണ്? വെള്ളനാട്, വേളി, കുറ്റിച്ചൽ, മൂവാറ്റുപുഴ. എന്താണ് ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളിൽ? വെള്ളനാട്, വേളി, കുറ്റിച്ചൽ, മൂവാറ്റുപുഴ. നെക്സ്റ്റ്, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ എന്നീ പ്രദേശങ്ങളാണ്. എന്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ? വൈത്തിരി, മാനന്തവാടി, നിലമ്പൂരി. ഓക്കെ അല്ലേ? ഇനി മാർജാര നേത്രം അഥവാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മാർജാര നേത്രം അഥവാ വൈഢൂര്യം എന്താണ് മാർജാര നേത്രം? മാർജാര നേത്രം അഥവാ വൈഢൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ. എന്താണ് മാർജാര നേത്രം? അഥവാ വൈഢൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് തിരുവനന്തപുരം, കൊല്ലം എന്നിവ. എന്താണ് ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പം മാർജാര നേത്രം അഥവാ വൈഢൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളാണെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അഥവാ അടിയിലാണ് ചോദിച്ചതെങ്കിൽ കഴിഞ്ഞൊരു പരീക്ഷയിൽ എത്ര അടിക്കണക്കിലാണ് ചോദിച്ചല്ലേ? 8842 അടി. അപ്പൊ രണ്ട് പഠിച്ചിട്ട് പോവുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ എത്രയാണ്? 8842 അടിയാണ്. ഓക്കെ അല്ലേ? ഇനി കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അപ്പം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ പറയണം പുതുച്ചേരിയാണ്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണെങ്കിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏത് ഭാഗത്താണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏത് ഭാഗമാണ് കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നത്? മാഹിയാണ് അല്ലേ? അപ്പം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏത് ഭാഗത്താണ് കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം മാഹിയാണ്. ഓക്കെ, അപ്പം പി എസ് സി ട്രിക്സിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എത്തരത്തിലാണ് മെച്ചപ്പെടുത്തേണ്ടത്, എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.